പാത്തുമ്മയുടെ ആട് നാലാമദ്ധ്യായം ഒരു ബഹളം കേട്ട് ഞാൻ അടുക്കള വശത്തേക്ക് ചെന്നപ്പോൾ എൻ്റെ ഉമ്മായയുടെ അധ്യക്ഷതയിൽ സർവമാന പെണ്ണുങ്ങളും അമ്പരന്ന് നിൽക്കുകയാണ് നടുവിൽ പാത്തുമ്മയുടെ ആട് അതിന് തലയില്ല എന്ന് പറഞ്ഞാൽ അത് ആർത്തിയോട് ഒരു കലത്തിൽ എങ്ങനെയോ തലയിട്ടു പിന്നെ അത് എടുക്കാൻ വയ്യാതെ കലവുമായി നിൽക്കുകയാണ് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി അതിനെ പിടിച്ചിരിക്കുന്നു കലം എങ്ങനെ എടുക്കും അതാണ് പ്രധാന ചിന്താവിഷയം പാത്തുമ്മയുടെ ആട് ആട് കാണിച്ച ആ കൊള്ളലായ്മ ഞാൻ കണ്ടല്ലോ പാത്തുമ്മായിക്ക് ലേശം മാനഷയം എന്ന മാതിരി ഇതിങ്ങനെയൊന്നും ചെയ്യണതല്ലേക്കാക്കാം എന്ന് പറഞ്ഞു കൂട്ടുകെട്ടിലുള്ള എന്ന് പറഞ്ഞു കൂട്ടുകെട്ടിലുള്ള ദോഷമാവാം ഞാൻ ചെറിയ ഒരു കല്ലുകൊണ്ട് കലം പൊട്ടിച്ച് ആടിനെ മോചിപ്പിച്ചു ഇത് ഞങ്ങൾക്കറിയാവാരുന്നമ്പടാ ഉമ്മ പറഞ്ഞു ഒരു പുസ്തി നല്ല ഒരു കല നീ പൊട്ടിച്ചത് ഞാൻ അപമാനിതനായി വരാന്തയിൽ വന്നിരുന്നു അപ്പോൾ അബ്ദുൽ ഖാദറിൻ്റെ മൂത്ത മകൾ പാത്തു ഓടി വന്ന് ഉച്ചാപ്പാ എന്ന് എന്നെ വിളിച്ചു അവളുടെ വായുടെ മേൽക്കൂരയിൽ കുറേ പല്ലുകൾ ഇടിഞ്ഞു പല്ലുകൾ ഇല്ല അവൾ പറഞ്ഞു അബി എന്നെ തല്ലി അബി ഓടി വന്നു അവൻ പറഞ്ഞു താത്ത ബിനേൻ തള്ളി മേലിൽ വഴക്കിടതെന്നുള്ള ഒരു താക്കീ ഇതോടെ അയച്ചു അപ്പോഴുണ്ട് സെയ്ദ് മുഹമ്മദ് ഒരു കേസുമായി വരുന്നു മാമ അവൻ വിളിച്ചു ലൈല എന്നെ ഉള്ളടത്തിപ്പാറുവെന്ന് വിളിച്ചു ഭയങ്കരം ഒരാണിനെ കയറി ഒരു പെണ്ണ് വീണ്ടും ഉള്ളാടത്തിപ്പാറു എന്ന് വിളിക്കുക ലൈല ഞാൻ വിളിച്ചു ലൈല വന്നു കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് വന്ന ഉടനെ പറഞ്ഞു വലിയ മുത്താപ്പാനെ കൊണ്ടുപോകേല വേണ്ട വാടി കൊണ്ടുപാടാ സയ്യിദ് മുഹമ്മദ് ഇരുമ്പൻ പുളിയുടെ തണ്ടുകൾ കൊണ്ടുവന്നു അത് കാണിച്ച് ലേലായെ പേടിപ്പിച്ചു മേലിൽ ആരെയും ഉള്ളാടത്തിപ്പാറു എന്ന് വിളിക്കരുതെന്നുള്ള താ താക്കീതോടെ അയച്ചു കുറേ കോഴികൾ ഭയങ്കരമായി കരഞ്ഞുകൊണ്ട് ഓടി പറന്ന് ചാരുകസേരയിൽ കിടന്ന് എൻ്റെ ദേഹത്ത് വന്ന് വീണു പിറകെ ഓടിക്കൊണ്ടുതന്നെ പാത്തുമ്മയുടെ ആടും വേറെ വിശേഷമൊന്നുമില്ല പാത്തുമ്മയുടെ ആടൊരു കഞ്ഞിക്കലം കൂടി പൊട്ടിച്ചിരിക്കുന്നു രണ്ട് ആനമ്മമാരുടെയും ഒരു ഐശുമ്മായുടെയും ഒച്ച ഉമ്മായയുടെ ശകാരം കൊച്ചുകുട്ടികളുടെ ചിരി പാത്തുമ്മായയുടെ സങ്കടം പറച്ചിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ പ്ലാവിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പാത്തുമ്മയുടെ ആട് നാലുമണിയായപ്പോൾ ഞാനൊന്ന് നടക്കാനിറങ്ങി അങ്ങനെ ചന്തയിൽ ചെന്നു അപ്പോളൊരു അത്ഭുത സംഭവം കണ്ടു ഒരു ചെറിയ കുട്ട നിറയെ ചാമ്പങ്ങയുമായി അബിയും പാത്തുക്കുട്ടിയും പുരുഷാരത്തിനിടയിൽ ഇരിക്കുന്നു അനേകായിരം ആനകളുടെ ഇടയിൽ രണ്ട് എലിക്കുഞ്ഞുങ്ങളെ പോലെ രണ്ട് പേരും വിൽക്കുകയാണ് വിൽപ്പനക്കാരൻ അബി തന്നെ ഇവിടെ ഒരു കയച്ച് കാലണ ഇവിടെ രണ്ട് കയച്ച് ഒന്നിനും കൂടെ ഒരു കാലണ രണ്ട് കാലണ അതായത് അഞ്ചെണ്ണത്തിന് കാലണ അരണയ്ക്ക് പതിനൊന്ന് അബിയുടെ കയ്യിൽ അഞ്ച് വിരലാണല്ലോ ഉള്ളത് ഈ കച്ചവട രീതി രീതി ഞാൻ നോക്കി നിന്നു അവർ ആ ആറണയ്ക്ക് വിറ്റു ആറണയെ ഞാൻ കയ്യിൽ വാങ്ങി അന്ന് രാത്രി ഉമ്മായയുടെ കയ്യിൽ ഞാൻ എട്ടെണ്ണ കൊടുത്തു ഉമ്മായിക്ക് സന്തോഷമായി ഊണ് കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് ഞാൻ പിള്ളേരെ വളർത്തേണ്ട രീതിയെപ്പറ്റി അവിടെയുള്ള പിതാക്കന്മാരോട് സംസാരിച്ചു തള്ളമാർക്ക് ശരിക്ക് ചോറ് കൊടുക്കേണ്ട കാര്യത്തെപ്പറ്റി സംസാരിച്ചു കുഞ്ഞുങ്ങളെ ശുചിയോടെ വളർത്തേണ്ട രീതിയെപ്പറ്റി സംസാരിച്ചു വീടും പരിസരവും വൃത്തിയാക്കേണ്ടി വയ്ക്കേണ്ട വൃത്തിയാക്കി വയ്ക്കേണ്ട ആവശ്യകതയെപ്പറ്റി സംസാരിച്ചു എല്ലാറ്റിനും ഉത്തരമായി ഹനീഫ പറഞ്ഞു ഞാൻ പട്ടാളത്തിൽ പൊയ്ക്കോളാം അബ പറഞ്ഞു വലിയ കാക്ക ഒന്ന് നോക്കിയാൽ മതി കുറച്ച് കാശ് ചിലവാക്കണം നമുക്ക് ഇനി പുരയുടെ മേൽക്കൂര മാ മാറി പണിയിച്ച് ഓടിടീക്കണം വലിയ കാക്ക വന്നതുകൊണ്ട് മുറ്റം ശരിയായി കാഴ്ച മുടക്കി നന്നാക്കിച്ചത് ഞാനാണ് കല്ലിറക്കി കല്ലിറക്കി കെട്ടിച്ചു അതെല്ലാം കളയോ അബ്ദുൽ ഖാദർ പറഞ്ഞു എല്ലാം ഇവിടെ കുശാലാകും പാത്തുമ്മയുടെ ആടൊന്ന് പെറ്റോട്ടെ ദിവസങ്ങൾ കുറേ കഴിഞ്ഞു ഡും പാത്തുമ്മയുടെ ആട് പെറ്റു ഉച്ചയ്ക്കാണെന്ന് തോന്നുന്നു ശുഭമുഹൂർത്തം കുറേശ്ശെ ചാറ്റൽ മഴയുണ്ട് വൃത്താന്തം കേട്ട ഉടനെ എനിക്ക് പരിഭ്രമമായി പല അപകടവും വരാമല്ലോ പ്രസവി പ്രസവത്തിൽ മരിച്ച പല സംഭവങ്ങളും ഓർമ്മയിൽ വന്നു എനിക്ക് വല്ലാത്ത വിഷമമായി ഉമ്മായെ ഒരു നൂറ് കുറി വിളിച്ചു അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഉമ്മ നിൽക്കണേ എന്ന് ഞാൻ അപേക്ഷിച്ചു ഉമ്മ ഒന്നും പറഞ്ഞില്ല എനിക്ക് പരിഭ്രമം അധികമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ ചെന്ന് നോക്കിയാലോ പക്ഷെ അതിനുള്ള ചങ്കുറപ്പുണ്ടായില്ല എങ്കിലും ഞാനൊന്ന് എത്തി നോക്കി ആടിനെ മാത്രം കണ്ടില്ല ഒരു ജനക്കൂട്ടത്തെയാണ് കണ്ടത് ഉമ്മ രണ്ട് ആനുമ്മമാര് ഐശോമ പാത്തുക്കുട്ടി അബി ആരിഫ സയ്യിദ് മുഹമ്മദ് റഷീദ് സുബൈദ ഇവരെ കൂടാതെ അയൽപ്പക്കത്തെ പെണ്ണുങ്ങളും വലിയ ആഘോഷമാതിരിയാണ് എല്ലാവർക്കും സന്തോഷം തന്നെ ആർക്കും ഉത്കണ്ഠ തോന്നാത്തതെന്ന് ഞാൻ ഉമ്മയെ വിളിച്ചോ ചോദിച്ചു പാത്തുമ്മയ്ക്ക് ആളയച്ചോ പാത്തുമ്മയാണല്ലോ അവിടെ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ആൾ പക്ഷെ പാത്തുമ്മയ്ക്ക് ആളയച്ചിട്ടില്ല ഉമ്മായിക്കും മറ്റു പെണ്ണുങ്ങൾക്കും ഒരു ഷൂ എന്ന മട്ട് അപ്പോഴാണ് തോന്നിയത് അവർക്ക് ആർക്കും ഇതൊന്നും വലിയ കാര്യമല്ല അവരൊക്കെ ആളാം വീതം പെറ്റവരാണ് ഉമ്മയാണെങ്കിൽ കുറേ പെറ്റു ഉമ്മായയുടെ മക്കളായ പാത്തുമ്മും ആനുമായും പെറ്റവരാണ് ഉമ്മായയുടെ മക്കളുടെ ഭാര്യമാരായ ആനുമായും ഐശയുമായും പെറ്റവർ തന്നെ ഈ പ്രസവം എന്നൊക്കെ കേട്ടാൽ അവർക്കൊന്നും വാർത്തയേ അല്ല എവിടെയെങ്കിലും പെറ്റെന്ന് കേട്ടാൽ കൊച്ചാണോ പെണ്ണോ ഒന്നൊരു ഒഴുക്കൻ ചോദ്യമേ അവരിൽ നിന്ന് പുറപ്പെടും പക്ഷേ ഇതൊന്നും പരിചയമില്ലാത്ത ഞാൻ ശകല മന്താളിക്ക് തന്നെ ചെയ്തു പടിഞ്ഞാപുരത്ത് കസേരയിൽ ഞാൻ തനിച്ചാണ് ഒരു വിവരവും അറിയുന്നില്ല അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് ഞാൻ കുറേ അധികം വീടി വലിച്ചു തീർത്തു കുറേയേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അങ്ങനെ നടക്കുമ്പോൾ അബിയും പാത്തുക്കുട്ടിയും കൂടി ഉമ്മറത്തേക്ക് വന്നു അബി വീരവാദം പറയുകയാണ് ബി ആ മുന്നം കണ്ടത് പാത്തു പാത്തുകുട്ടി പറഞ്ഞു അബിയല്ല ഞാനാ കണ്ടത് അപ്പോഴേക്കും ലൈലായും സയ്യിദ് മുഹമ്മദും വന്നു സയ്യിദ് മുഹമ്മദ് പറഞ്ഞു ഞാനാ മുന്നം കണ്ടത് ലൈല പറഞ്ഞു ഇക്കായ്ക്കാനെ കൊണ്ടുപോകേല ഞാനാ മുന്നം കണ്ടത് ഈ കുരുന്ന് കുറുമൂസുകൾ എന്താണ് മുന്നം കണ്ടത് ഞാൻ അബിയോട് ചോദിച്ചു എന്താടാ നീ മുന്നം കണ്ടത് അബി അഭിമാനത്തോട് പറഞ്ഞു അയിനും മുയ്മനും പറയണത് ഇമ്പിയാ മുന്നം കണ്ടത് ആട് പെറ്റോ ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞു പെറ്റ് മുയ്മനും പറയണു പറയ പറയണത് മുത്തപ്പാ ഞാനാ മുന്നം കണ്ടത് ഹാവോ അത് പെറ്റു യാതൊരു കുഴപ്പവും ഉണ്ടായില്ല എനിക്ക് ആശ്വാസമായി ഞാൻ ചെന്ന് നോക്കി ഇളം ഇളംതിണ്ണയിൽ തള്ളയും കുട്ടിയും വെളുത്ത ശുഖനാണ് കുട്ടി അതീ മഹാപ്രപഞ്ചത്തെ യാതൊരു കൂസലും കൂടാതെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ് തള്ളയ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാനോ അതിന് പാല് കൊടുക്കാനോ ഒക്കെ പറയാൻ തോന്നി പക്ഷെ പാൽ ഇവിടുന്ന് ചൂടുവെള്ളമുണ്ട് ഞാൻ വല്ലതും പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് തമാശയായി തോന്നും എങ്കിൽ ഞാൻ ഉമ്മയോട് ചോദിച്ചു അതിന് വല്ലതും കൊടുത്തോ ഒന്നും കൊടുത്തിട്ടില്ല കുറേ കഴിഞ്ഞ് തേരകത്തിൻ്റെയോ എന്തോ ഏതോ വിശേഷം ഇല കൊടുക്കും അതാണത്രയും പതിവ് ഞാൻ പറഞ്ഞു ആ കുട്ടിയെ ഒരു പായിൽ കിടത്ത് തണുത്ത വെറും തിണ്ണയിലല്ലേ അത് കിടക്കുന്നത് പായയിൽ അവർ കിടത്തിയോ എന്തോ ഞാൻ ഓടിച്ചെന്ന ഒരു വലിയ നേന്ത്രപ്പഴം കൊണ്ടുവന്ന് തള്ളയാടിനും കൊടുത്തു തള്ളയാടിനു കൊടുത്തു അത് കൃതജ്ഞതയോടെ തിന്നു ഇതെന്താ എന്നുള്ള മട്ടിൽ പെണ്ണുങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഉമ്മ മാത്രം ഇരുന്ന് മന്ദഹസിച്ചു സന്ധ്യ കഴിഞ്ഞ് പാത്തുമ്മയും ഖദീജായും കൊച്ചുണ്ണിയും വന്നു ആടുപെറ്റ വാർത്ത അറിഞ്ഞിട്ട് അവരൊന്നും പറഞ്ഞുമില്ല കിടക്കാൻ സമയത്ത് ഞാൻ ചോദിച്ചു ആട്ടിൻകുട്ടിയെ എവിടെ ഇട്ടിരിക്കുന്നു അടുക്കളയിൽ ആരോ പറഞ്ഞു ഞാൻ ചോദിച്ചു കൊട്ടയിട്ട് മൂടിയിട്ടുണ്ട് കൊട്ടയിട്ട് മൂടിയിട്ടുണ്ട് അത്രേ ആനുമ്മ അതിന് ശ്വാസം മുട്ടുകയില്ലേ നിങ്ങളുടെ ആരുടെയെങ്കിലും കൊച്ചിനെ ഇങ്ങനെ കുട്ടയിൽ മൂടിയിടുമോ എന്ന് ഞാൻ ചോദിച്ചു പോയി പിന്നെ അതിനെന്താ വേണ്ടത് ഇങ്ങനെ മറുപടി ഉണ്ടായി ആരാണെന്ന് ആരാണെന്നറിഞ്ഞില്ല ഞാൻ മിണ്ടാതെ കിടന്നു ഒരു പേറുകാരികളുടെ ഇടയിൽ വച്ച് ഈ പേറുകാരികളുടെ ഇടയിൽ വെച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നത് ഒരു വകയാണ് ഞാൻ ഇല്ലാത്തപ്പോൾ അവരത് പറഞ്ഞ് കൂട്ടച്ചിരിച്ചിരിക്കും ഒന്നാമത് ഞാൻ വിവാഹം ചെയ്തിട്ടില്ല അപ്പോൾ അറിവില്ലാത്ത വിഷയത്തെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതാണ് ഉത്തമം ഞാൻ ബോധപ്പെട്ട് മൂടി കുമ്മ ക്രമ്മാതെ കണ്ണുമടച്ച് കിടന്നു പിറ്റേ ദിവസം കാലത്ത് എണീട്ട് കുളി മുതലായവ കഴിഞ്ഞ് ചായയും കുടിച്ചിരിക്കുമ്പോൾ ആനമ്മയോട് ചോദിച്ചു അതിന് വല്ലതും കൊടുത്തോ അതിനെന്ന് പറഞ്ഞാൽ ആനുമ്മയ്ക്ക് അറിയാം പാത്തുമ്മയുടെ ആടിനു തന്നെ പുല്ല് കൊടുത്തു എന്ന് ആനമ്മ പറഞ്ഞു ആനുമ്മയുടെ ആടിനുള്ള പുല്ല് പുല്ല് തന്നെ പാത്തുമ്മയുടെ ആടും കുട്ടിയും മുറ്റത്ത് പ്ലാവിൻ്റെ ചുവട്ടിൽ നൽപ്പുണ്ട് തള്ള കൊച്ചിനെ കൊണ്ടുവന്ന് കാണിക്കുകയായിരിക്കും എവിടെ അവരുടെ ആഹാരം വരുന്നതെന്ന് കുട്ടി വേച്ച് വേച്ച് വീഴുന്നുണ്ട് നടക്കാനൊക്കെ ശകലം വിഷമം അതിനെ ഒന്ന് ഉമ്മ വെച്ചാലോ എന്ന് തോന്നി അപ്പോഴുണ്ട് ഹനീഫ എൻ്റെ മുമ്പിൽ അവനൊരു ഒഴുക്കൻ മട്ടിലാണ് മുണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അവൻ പറഞ്ഞു ഒരു പത്ത് രൂപ വേണം വലിയ വല്യക്കാക്ക കൊച്ചിക്കാട് ചോദിച്ചാൽ എന്നെ ആട്ടും കൊച്ചിക്കായോട് ചോദിച്ചാൽ എന്നെ ആട്ടും അബ് കൂടി ചേർന്ന് എന്നെ കളിയാക്കും നോക്ക് എൻ്റെ കാശുണ്ടെങ്കിൽ ഒരു ഷട്ടിടുകയില്ലേ നീ എൻ്റെ ഒരു ഡബിളും ഒരു ഷർട്ടും കുറേ ദിവസത്തിന് മുമ്പ് എടുത്തതായി ഞാൻ ഓർമ്മിക്കുന്നുണ്ടല്ലോ ഞാനോ ഒന്നും വേണ്ട ഞാൻ പട്ടാളത്തിൽ പൊയ്ക്കൊള്ളാം ഇവിടെ ആർക്കും എന്നെ ആവശ്യമില്ലെങ്കിൽ സർക്കാരിന് എന്നെ ആവശ്യമുണ്ട് അത് അതോർത്താൽ മതി വലിയ ഇക്കായക്ക തന്ന ഡബിളും ഷർട്ടും ഞാൻ ഇടക്ക് കയറി പറഞ്ഞു അല്പം നിൽക്കടാ ഞാനത് തന്നതല്ല അലക്കൊണ്ട് വന്നപ്പോഴേ എന്നോട് ചോദിക്കാതെ നീ അതങ്ങ് എടുത്തു എൻ്റെ പക്കൽ ഷർട്ടി ഷർട്ടും മുണ്ടും കുറവായതുകൊണ്ട് എനിക്ക് എണ്ണമുണ്ടായിരുന്നു കൂടുതലുണ്ടായിരുന്നപ്പോൾ ഉമ്മ കട്ടിട്ടുണ്ട് അബ്ദുൾ ഖാദർ കട്ടിട്ടുണ്ട് പാത്തുമ്മയുടെ അനു പാത്തുമ്മായ ആനുമായും കട്ടിട്ടുണ്ട് നിന്റെ കെട്ടികൾ ആയിഷുമായോ അബ്ദുൾ ഖാദറിൻ്റെ കെട്ടികൾ ആനുമായും കട്ടിട്ടില്ല ഹനിവ പറഞ്ഞു എന്നോട് ആ ഡബിൾ ഡബിളും ഷർട്ടും അബു കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചു മേടിച്ചു കളഞ്ഞു വലിയ കാക്ക എൻ്റെ കോലം കണ്ടോ പോലുള്ള അബു തടിയനായ നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചെന്നോ സംശയമുണ്ടേ അബിയോട് ചോദിരല്ലേക്കാക്ക എടാ അബി അബി വന്നു അവനാണ് ഹരിഫായുടെ എല്ലാറ്റിനുമുള്ള ഏകസാക്ഷി അവൻ വന്ന ഉടനെ പറഞ്ഞു ബാപ്പ പറയണത് ബി കണ്ട് ഇത്രയുമായപ്പോൾ കുറേ തുറന്ന വാതിലിന്റെ ഇടയിൽ റഷീദിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഐശോമ്മ വന്നു ഐശോ പറഞ്ഞു ബാപ്പായും മകനും പറയണത് പച്ച നുണയാണ് മകനെ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടതാ വല്യക്ക വല്യക്കയുടെ ഡബിള് ഷർട്ടും അബിയുടെ വാപ്പാടെ പെട്ടിയിലുണ്ട് എടാ കള്ള പെരും കള്ള നീ എന്നെ അബ്ദുൽ ഖാദറിനെയും കൊണ്ട് മടലു വാരിച്ച കഥ നീ ഓർക്കുന്നുണ്ടോ ഹനീഫ പറഞ്ഞു അതൊന്നും എനിക്കറിഞ്ഞുകൂടാ എനിക്ക് ജോലിയുണ്ട് ഞാൻ ചോര വെള്ളമാക്കി വേല ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് അപ്പോൾ നിനക്ക് ഏത്തവാഴത്തോട്ടമുള്ളതോ അവൻ പറഞ്ഞു ഞാനത് വലിയ കായ്ക്കി തരാം ഒരു പതിനയ്യായിരം രൂപ തന്നേച്ചാൽ മതി ലേശം വില കൂടി ലേശം വില കൂടി അവൻ ഇതിൻ്റെ പത്തിലൊന്ന് ഭാഗത്തിന് വാങ്ങിച്ചതാണെന്ന് ഊഹമുണ്ട് പെരും കള്ളൻ ഞാൻ ഉമ്മായെ വിളിച്ചു ഉമ്മ വന്നപ്പോൾ ഞാൻ ചോദിച്ചു പണ്ട് ഹനീഫ കൊച്ചായിരുന്നപ്പോൾ അഞ്ചു രൂപ ഇവൻ കട്ടെടുത്തില്ലേ എന്നിട്ട് ഇവൻ മുതലാളിയായിരുന്നിട്ട് ഇവൻ്റെ ജ്യേഷ്ഠന്മാരായ എന്നെയും അബ്ദുൽ ഖാദറിനെയും കൊണ്ട് ഒരു ഒരു കുന്ന മടൽ ഉണക്കാൻ ഇടയിച്ചു ഇവൻ ഇട്ടില്ല ഞങ്ങൾക്ക് ദിവസം നന്നാല് ചക്രം തരുമായിരുന്നു അങ്ങനെ അഞ്ചെട്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ബാപ്പ അറിഞ്ഞത് ഞാനാ കട്ടതെന്ന് ഉദ്ദേശിച്ച് ബാപ്പ എന്നെ തല്ലുകയും ചെയ്തു അതുമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ഉമ്മ പറഞ്ഞു ഹനീഫ കട്ടത് പാപ്പാടെ പട്ടിന്നല്ല ആ കാലത്ത് എൻ്റെ വെറ്റവട്ടിയിലും നിറച്ച് വെള്ളിപ്പണമുണ്ട് ഇവൻ കക്കുന്നത് എങ്ങനെയാണെന്നോ വേണ്ട ഞാൻ പറയണില്ല ഇവൻറെ കെട്ടിയോളും മക്കളും കേക്കും പറയും ഉമ്മ കേക്കട്ടെ എന്താന്ന് വെച്ചാൽ ഉമ്മയുടെ വെറ്റവട്ടിയിൽ നിന്ന് വെള്ളിപ്പണം കക്കുക എന്റെ ഒരു കുടിൽ വ്യവസായമായിരുന്നു ഞാൻ ഉമ്മയുടെ കൂട്ടത്തിൽ ചെന്ന് കിടക്കും ഉമ്മ ഒന്ന് മയങ്ങി എന്ന് കാണുമ്പോൾ മടിക്കുത്തിൽ നിന്ന് വെറ്റവെട്ടി എടുത്ത് നാല് പണം എടുത്തിട്ട് ഉമ്മ അറിയാതെ മടിയിൽ വെച്ചിട്ട് എണീറ്റ് പോകും സുരക്ഷിതമായ മോഷണം ഉമ്മ പറഞ്ഞു ഹനീഫ വലുതായിട്ടും മുല കുടിക്കാൻ വരുമാറുന്നു മുല കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവൻ വെറ്റവെട്ടി കട്ട് പണം എടുക്കുന്നത് ഒരിക്കൽ ഞാൻ കണ്ടുപിടിച്ച് അന്ന് അവൻ അടിച്ചോടിച്ചു മുല കൂടി നിർത്തി പേരും കള്ളാൻ അബ്ദുൽ ഖാദർ കട്ടിട്ടില്ലേ അവനും കട്ടിട്ടുണ്ട് നീ മാത്രം കട്ടിട്ടില്ല നല്ലവനായി ഞാൻ ഹാ സ്റ്റൈലൻ ജീവിതമേ കണ്ടോടാ ഹനീഫ കണ്ടോടാ അബി കണ്ടോടി ലൈല കണ്ടോടാ റഷീദേ ഹനീഫ പറഞ്ഞു ഉമ്മ എൻ്റെ പൊന്നമ്മ ഉമ്മയ്ക്ക് ഓർമ്മ ഇല്ലാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഐശമ്മയുടെ ഐശോമ്മായും ആനുമ്മയും കൊച്ചിക്കാടെ കെട്ടിയോളും കേൾക്കാൻ മുണ പറയുകയാണ് ഉമ്മ വലിയ കാക്കായും ഉമ്മായുടെ വെട്ട് വെട്ടിലെ വട്ടിന്ന് പണം കട്ടിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ടോ അമ്മ എന്നെയും കൊച്ചിക്കാനേയും കൊണ്ടുപോയി കാക്ക ചായ മേടിച്ച് തന്നിട്ടുണ്ട് ഒത്തിരി തവണ അന്നൊക്കെ കൊടുത്തിരുന്നത് പണമാണ് വല്യ കാക്കയ്ക്ക് അന്ന് എവിടെ പണം ഉമ്മ പറ പെട്ടെന്ന് വിഷയം അങ്ങ് മാറ്റാൻ ഞാൻ തീരുമാനിച്ചു നീ എന്നോട് പലപ്പോഴായി രണ്ടും മൂന്നും അഞ്ചും പത്തും വാങ്ങിയിട്ടുള്ളത് കൂടാതെ നീ എനിക്ക് നൂറ് രൂപയോളം തരാനുണ്ട് അതിന് സാക്ഷികളായ ക്രിസ്ത്യാനികളും നായന്മാരും ഈഴവരുമായ നിന്റെ കൂട്ടുകാരില്ലേ അവരെല്ലാം ഞാൻ ഉമ്മയുടെ മുമ്പിൽ ഹാജരാക്കാം എടേടാ നൂറ് രൂപ എൻറെ പൊന്നമ്മ എന്താണ് വല്യക്കാക്ക ഈ പറയുന്നത് ഞാൻ രൂപ കൊടുക്കാനുണ്ടെന്നോ ഞാൻ വലിയ കാക്കയ്ക്ക് ഏത്തപ്പഴം മേടിച്ച് കൊടുത്തിട്ടുണ്ട് കൈതച്ചക്ക മേടിച്ച് കൊടുത്തിട്ടുണ്ട് ബീഡി ഹൈ ഹും കണക്കും ഇല്ലാതെ കൊടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക പാവയ്ക്ക ആടിൻ്റെ കരള് താറാ മീൻ ചക്കപ്പഴം ഇതിൻ്റെ എല്ലാം കണക്കിൽ ഇപ്പോൾ എനിക്ക് വലിയ കാക്കയുടെ കയ്യിൽ നിന്ന് നാൽപ്പത് രൂപ വരും അതിൽ നിന്ന് പത്ത് രൂപയാണ് ഞാനിപ്പോൾ ചോദിച്ചത് നീ തന്നിട്ടുണ്ട് നിന്റെ എസ്റ്റേറ്റിൽ ഒടിഞ്ഞു വീണ വാഴകളിലെ മൂക്കാത്ത കായ് വാട്ടി നിറം വരുത്തി നീ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ബാക്കിയെല്ലാം അബ്ദുൽ ഖതാറും കൊച്ചുണ്ണിയും സുലൈമാനും കാശ് കൊടുത്ത് വാങ്ങി നിന്റെ കയ്യിൽ തന്നിട്ടുള്ളതാണ് നീ ഇങ്ങു പോരുമ്പോൾ നീ അതിങ്ങ് കൊണ്ടുവന്നു നീ വാങ്ങിച്ചതാണെന്ന ഭാവത്തിൽ നീ ഇവിടെ കൊടുക്കും എടാ എടക്കള്ള ഇത് കേട്ട ഉടൻ ഞാൻ അവൻ വിളിച്ചു പാടിയായിശോമ്മ പുള്ളേരെടുക്ക് നമുക്കിനി ഇവിടെ താമസിക്കണ്ട നമ്മുടെ സ്ഥലത്തുമല്ല ഓല കീറും ചാരി താമസിക്കാം ഇറങ്ങടി ഞാൻ പറഞ്ഞു നിൽക്കടാ ആ നൂറ് രൂപയുടെ തുമ്പുണ്ടാക്കിയിട്ട് നിനക്ക് പോകാം ഉമ്മ കേട്ടോളൂ ഇവന് നാല് സൈക്കിളുള്ള കാലത്താണ് കാലത്താണ് വളരെ കൊല്ലങ്ങളൊന്നും ആയിട്ടില്ലല്ലോ അന്ന് ഞാൻ വരുമ്പോൾ ഇവൻ്റെ സൈക്കിൾ ചിലപ്പോഴൊന്നെടുത്ത് ചവിട്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞ് തിരികെ വെച്ചാലും പറയും രണ്ട് മണിക്കൂറായിട്ടുണ്ട് ചുരുക്കത്തിൽ ഇവനും കൂലി കിട്ടണം അന്നൊക്കെ ഇവൻ്റെ പണി എന്താ ഇവൻ്റെ കൂട്ടുകാരായ നായന്മാർ ക്രിസ്ത്യാനികൾ ഈഴവർ ഇവരുമായി എറണാകുളത്ത് എൻ്റെ അടുത്ത് വരും അബിയെ ഇവൻ കള്ളസാക്ഷി പറയാൻ പഠിച്ചു വച്ചിരിക്കുന്ന മാതിരി അവരെയും ഇവൻ പഠിപ്പിച്ചു വച്ചിട്ടുണ്ട് വന്നാലുടനെ ഹനീഫയുടെ കഷ്ടസ്ഥിതിയെപ്പറ്റിയാണ് അവരുടെ വർത്തമാനം പാവം ഹനീഫ വളരെ കഷ്ടപ്പെടുന്നു എന്നൊക്കെ അത് കഴിഞ്ഞാണ് ഇവൻ്റെ കടം ചോദിക്കൽ ഒടുവിൽ അഞ്ചു രൂപ ചോദിക്കും അത് പിള്ളേർക്ക് വല്ലതും എൻ്റെ വകയായി വാങ്ങിച്ചു കൊണ്ടുവരാനാണ് ഞാൻ മൂന്ന് രൂപ കൊടുക്കും ഇവൻ അതിൽ നിന്ന് ഒരെണ്ണയ്ക്ക് നാരങ്ങാമിട്ടായി വാങ്ങിച്ചു കൊണ്ടുവന്ന് പിള്ളേർക്ക് കൊടുക്കും ആ കാലത്ത് ഞാൻ മുന്നൂറ്റി ഇരുപ ഇരുപത്തഞ്ചു രൂപ കൊടുത്ത് ഒരു സൈക്കിൾ വാങ്ങിച്ചു അതിവൻ എങ്ങനെയോ അറിഞ്ഞു ഒരു ദിവസം ഇവൻ്റെ കൂട്ടുകാര കൂട്ടുകാരുമായി വന്നു ഇവനെയും കൂട്ടി നാലു പേരുണ്ട് മൂന്ന് സൈക്കിളിലാണ് വന്നത് വന്ന ഉടനെ ഒരു കുത്തിയിരിപ്പ് സത്യാഗ്രഹം ഹനീഫയ്ക്ക് എൻ്റെ സൈക്കിൾ വേണം അതുണ്ടെങ്കിൽ ഇവൻ്റെ ലുഡുക്കൂസ് സൈക്കിളെല്ലാം വാടകയ്ക്ക് പോകും ഞാൻ പറഞ്ഞു സൈക്കിൾ എനിക്ക് അത്യാവശ്യമുണ്ട് അപ്പോൾ അവൻ്റെ കൂട്ടുകാരിൽ ഒരുത്തൻ പറഞ്ഞു ഹനീഫ വില തരും എന്ന് പറഞ്ഞു കഴിഞ്ഞില്ല ഹനീഫ ഒരു നോട്ട് കെട്ട് എടുത്ത് എൻ്റെ മടിയിലിട്ടു ഞാൻ എണ്ണി നോക്കിയപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഉണ്ട് ബാക്കി ഓ അത് വീട്ടിൽ ചെന്നാൽ ഉടനെ അയക്കും കൂട്ടുകാർ പറഞ്ഞു അവർ അയപ്പിക്കും അവർ ജാമ്യം എന്നിട്ട് അപ്പോൾ തന്നെ ഹനീഫ പത്ത് രൂപ എന്നോട് കടം വാങ്ങിച്ചു മൂന്ന് രൂപ പിള്ളേർക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കാനും മാസം കുറേ കഴിഞ്ഞിട്ടും ബാക്കി രൂപ അയച്ചില്ല ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവൻ്റെ കൂട്ടുകാർ എന്നെ കണ്ടാൽ ഒളിച്ചു കളയും എടാ രൂപ ഞാൻ പട്ടാളത്തിൽ പൊയ്ക്കൊള്ളാം അഭി പറഞ്ഞു ഇമ്പിയും പട്ടാളത്തിൽ പോണു ലൈല പറഞ്ഞു ഞാനും പട്ടാളത്തിൽ പോണു ആയിശോ അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ റഷീദ് ഞാനും കൂടെ വരാം പട്ടാളത്തിൽ സർക്കാരിന് കഞ്ഞിയും കൂട്ടാനും വെച്ചു കൊടുക്കാം മതിയടി നീ സഫയിലൊക്കെ കയറി വർത്തമാനം പറയുന്നോ വലിയ കാക്ക ഇരുന്നിട്ടാ അല്ലേ നിന്നെ ഞാൻ പോറത്ത് എന്ന് പറഞ്ഞ് ചന്തയിലുള്ള അവൻ്റെ മിഷൻ കടയിലേക്ക് അവൻ പോയി കുറേ കഴിഞ്ഞപ്പോൾ റഷീദിനെയും സുബൈദെയും എടുത്തുകൊണ്ട് ഉമ്മ എൻ്റെ അടുത്ത് വന്നു ഞങ്ങളൊന്ന് കുളിക്കാൻ പോകണം ഈ കൊച്ചുങ്ങളെ ഒന്ന് നോക്കടാ അവരെല്ലാവരും കുളിക്കാൻ പോയി ഞാൻ കൊച്ചുങ്ങളെ നോക്കാൻ തുടങ്ങി രണ്ടും രണ്ടും കരച്ചിൽ തുടങ്ങി കരച്ചിൽ മാറ്റാൻ ഞാൻ രണ്ടിൻ്റെയും ഇടയ്ക്ക് ആട്ടിൻകുട്ടിയെയും കൊണ്ടുവന്നു രണ്ട് കൊച്ചുങ്ങൾ മുള്ളി ആട്ടിൻകുട്ടി രണ്ടും ചെയ്തു ആ സദസ്സിലേക്ക് മഹാവൃത്തിക്കാരനായ അബു കയറി വന്നു എന്നിട്ട് ചോദിച്ചു ഇതെന്താണ് അബു കൊച്ചുങ്ങളുടെ കരച്ചിൽ മാറ്റി വിശേഷവിധിയായി അവനൊന്നും ചെയ്തില്ല കണ്ണുരുട്ടി കാണിച്ചു വപ്പ വപ്പു കടിച്ചു ഒച്ച അവൻ പാത്തുമ്മയുടെ ആടിനെ തല്ലി ഓടിച്ചു പൂച്ചകളെ തല്ലി കോഴികളെ ഇട്ട് ഓടിച്ചു ആ തക്കത്തിന് ഞാൻ ആട്ടിൻകുട്ടിയുടെ മലവും മൂത്രവും കോരി കളഞ്ഞു അതിനെടുത്ത് മുറ്റത്ത് നിർത്തി ണ്ടോ ആടും കോഴിയും പൂച്ചയും പിള്ളേരും എല്ലാവരും കൂടി മുറ്റവും വരാന്തയും ചീത്തയാക്കി വല്യക്കാക്ക ഇതെല്ലാം അനുവദിക്കുന്നതല്ലേ അനുവദിക്കുന്നല്ലോ ഞാൻ എന്തു ചെയ്യണം തല്ലണം നൂല് പോലെ ഇരിക്കുന്ന ആബു തല്ലുകാരൻ നൂല് പോലെ ഇരിക്കുന്ന ആബു തല്ലുകാരനും ഒച്ചക്കാരനുമാണ് എല്ലാവർക്കും അവന് പേടിയുമാണ് അവൻ്റെ അടുത്ത് കൊച്ചുങ്ങളെ ആക്കിയിട്ട് പോകാൻ തള്ളമാർക്കോ ഉമ്മായിക്കോ ചങ്കുറപ്പ് ഉണ്ടാകില്ല വല്യേക്കാക്ക ഞാൻ വല്യക്കാക്കയുടെ ഒരു ഷർട്ടും മുണ്ടും കട്ടിട്ടുണ്ടെന്ന് കൊച്ചിത്താത്ത പറഞ്ഞു ആനമ്മ പറഞ്ഞെന്നോ പറഞ്ഞിട്ടില്ലെന്നോ ഞാൻ പറഞ്ഞില്ല അവന് ശുണ്ടി വന്നു അവൻ പറഞ്ഞു ആളാമീതം എല്ലാവരും കട്ടിട്ടുണ്ട് ഞാൻ തന്നെയല്ല ഞാൻ തന്നെയല്ല ഉമ്മായും കൊച്ചിത്താത്തായും ഓരോ മുണ്ട് കട്ടിട്ടുണ്ട് അത് പറഞ്ഞു നീ കട്ടിട്ടുണ്ട് ആനമ്മ പറഞ്ഞില്ല നീ കട്ടിട്ടുണ്ടെന്ന് ആനമ്മ പറഞ്ഞില്ല ഞാനൊരു മുണ്ടും ഷർട്ടും കണ്ടിട്ടു കട്ടിട്ടുണ്ട് ഇത് ഞാൻ ആരോടും പറയാം വലിയ കായ്ക്ക എനിക്ക് എന്ത് തന്നിട്ടുണ്ട് നീ കിടക്കുന്ന കട്ടിൽ അതിന് നാൽപ്പത് രൂപ വില കട്ടിലിൽ ഇട്ടിരിക്കുന്ന ജമുക്കാളം കിടക്ക തലേണകൾ ബെഡ്ഷീറ്റ് നീ പുതയ്ക്കുന്ന കാശ്മീർ ഷാൽവ അതിന് മാത്രം അമ്പത് രൂപ വിലയുണ്ട് നീ കുത്തിക്കൊണ്ട് സ്റ്റൈലിൽ നടക്കുന്ന പാർക്കർ ഫൗണ്ടൻ പേന അതിന് നാൽപ്പത്തി രണ്ടു രൂപ വില പിന്നെ നീ വരുമ്പോഴെല്ലാം രൂപ അതിനൊന്നും കണക്കില്ല ഇതെല്ലാം പഴഞ്ചൻ സാധനങ്ങളല്ലേ പുത്തൻ വെള്ളം തന്നിട്ടുണ്ടോ തന്നപ്പോൾ പുത്തനായിരുന്നു വല്ലേ കേക്ക എനിക്കൊരു ഇരുപത്തഞ്ച് രൂപ തരണം എന്താ ആവശ്യം വേണോ അത് ഹനീഫ ചോദിച്ചു അ അബു ചോദിച്ചു ഇതെന്താണ് വിശേഷം അബുവിനാണെങ്കിൽ കാശിന് വലിയ ആവശ്യമില്ല പത്തിരുപത് ഷർട്ടും മുണ്ടും ബനിയനും അവനുണ്ട് ഒരു പെട്ടി പെട്ടിച്ചെരുപ്പും അത് അറുപതെണ്ണം ഉണ്ടെന്നാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത് കുളിക്കാൻ പോയ പെണ്ണുങ്ങളെല്ലാം വന്നപ്പോൾ ആണുങ്ങൾ ഉണ്ണാൻ വന്നു അബ്ദുൽ ഖാദർ വന്ന പാടെ ചോദിച്ചു ഇക്കയക്ക ഒരൻപത് രൂപ വേണം അത്യാവശ്യമാണ് നിൻ്റെ പാട്ടിനുപൂടെ ഹനീഫ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി ഒരു പത്ത് രൂപയാണ് ഞാൻ ചോദിച്ചത് ഞാനൊന്നും മിണ്ടിയില്ല ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ രഹസ്യം മനസ്സിലായി പോസ്റ്റ്മാൻ കുട്ടൻപിള്ള പടികടന്നു വന്ന് പറഞ്ഞു സാറിന് ഒരു മണി ഓർഡർ ഉണ്ട് നൂറ് രൂപയുടെ കുട്ടൻപിള്ളയുടെ ഒരു കവ കവിളിനകത്ത് ഒരു മാമ്പഴം ഇട്ടിട്ടുള്ള മാതിരി ഒരു മുഴയുണ്ട് അതിൽ നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു ഈ മണി ഓർഡർ കാര്യം വല്ലവരോടും പറഞ്ഞു കുട്ടൻപിള്ള സാറേ ഞങ്ങളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് അബ്ദുൾ ഖാദറിനെയും ഹനീഫായേയും കൊണ്ട് എനിക്ക് പല ആവശ്യവുമുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് സാറേ സാറിന് മണി ഓർഡർ വരുമ്പോൾ അവരെ നേരത്തെ അറിയിക്കണമെന്ന് എന്നാൽ എനിക്ക് ഈ മണി ഓർഡർ വേണ്ട കുട്ടൻ പിള്ള എടുത്തോ അയ്യോ അതെന്താ സാറേ അൻപതും ഇരുപത്തഞ്ചും പത്തും മൂന്നഞ്ചും എത്രയായി നൂറ് അതാണതിൻ്റെ കണക്ക് ഞാൻ വ്യക്തമായി കുട്ടി കുട്ടൻപിള്ളയോട് പറഞ്ഞു കുട്ടൻപിള്ള പറഞ്ഞു അതെല്ലാം അങ്ങനെയാണ് സാറേ അതെല്ലാം അങ്ങനെയാണ് എന്തൊരു ഭയങ്കര ഗൂഢാലോചന എന്തൊരു കൊള്ള കുട്ടൻപിള്ള തൻ്റെ മകൾ സരസ്വതിയെ കോളേജിൽ അയച്ചിരിക്കുന്ന വൃത്താന്തങ്ങൾ പറയുന്നതിനിടയ്ക്ക് ഞാൻ ഒപ്പിട്ട് കൊടുത്തു രൂപ നൂറും നോട്ടുകളായി എൻ്റെ കയ്യിൽ വെച്ചു അപ്പോൾ ഉമ്മായും ആനുമ്മായും ചുമ്മാ വെറും ചുമ്മാ വരാതയിൽ വന്നിരുന്നു ഒരു പത്ത് രൂപയുടെ നോട്ട് ഞാൻ പാത്തുമ്മയുടെ ആടിന് വെച്ച് നീട്ടി കുട്ടൻപിള്ള ചോദിച്ചു ഇതെന്താ സാറേ ഞാൻ പറഞ്ഞു അതും തിന്നട്ടെ പാട്ടും പാത്തുമ്മയുടെ ആടാണ് പ്രസവിച്ചിട്ട് ഒന്ന് രണ്ട് ദിവസമായി കുട്ടൻപിള്ള ചിരിച്ചുകൊണ്ട് പോയ ഉടനെ ഉമ്മ ചോദിച്ചു എത്ര ഉണ്ടടാ നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്തു വേണ്ടു അന്ന അന്നത്തോടുകൂടി അത് സാഫായി നൂറ് രൂപ ചെറു സംഖ്യകളായി പിരിഞ്ഞു എന്നർത്ഥം പാഴായിപ്പോയതല്ല ജീവിതത്തിൽ ചിലവുകളില്ലേ പാത്തുമ്മയുടെ ആട് നാലാമധ്യായം കഴിഞ്ഞു